സ്നേഹോ സ്നേഹ മിസ്സാണ് ഹിന്ദിയാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഓണ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത് ഗ്രാമർ ക്വസ്റ്റ്യൻ ഏഴാം ക്ലാസ് വരെ നമുക്ക് ഗ്രാമർ ഒന്നും ഹിന്ദിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എട്ടാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാനുണ്ട് ഓക്കെ ഗ്രാമർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ കുറച്ച് മാത്രം ഗ്രാമറുകളെ ചോദിക്കുള്ളൂ അതുകൊണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് മാത്രമാണ് മെസ്സ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ കാലങ്ങളായിട്ട് ചോദിക്കുന്ന കുറച്ച് ഗ്രാമർ ഉണ്ട് അതാണ് പഠിപ്പിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് 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 എന്ന് അറിഞ്ഞിരിക്കണം പ്രോനൗണിനാണ് നമ്മൾ സർവനാം എന്ന് പറയുന്നത് ഒന്നുമില്ല ഇത് പെൻ ആണ് എനിക്കറിയാം അല്ലെ പെന്ന് എന്ന് പറയുന്നത് എന്താണ് നൌണാണ് സഖ്യയാണ് ഇതിന്റെ പേര് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും ഈ സാധനം ഇത് എന്നൊക്കെ ഉപയോഗിക്കും അല്ലെ ഈ ഇത് എന്നൊക്കെ പറയുന്നത് എന്താണ് സർവനാമാണ് അല്ലെങ്കിൽ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോ നൗണാണ് ഇതാണ് എന്നുള്ളത് മക്കൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ ഹിന്ദിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവനാമുകളുണ്ട് അതിൽ യഹ് എന്ന് പറയുന്ന സർവനാമിൻ്റെ അർത്ഥങ്ങൾ ഇത് ഈ ഇവൻ ഇവൾ എന്നുള്ളതാണ് ഈ അടുത്തുള്ള ഇവൾ ഇവൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് വഹ് എന്ന് വെച്ചാൽ അത് ആ അവൻ அவள் என்ற அர்த்தமானது அது ஆ അവൻ അവൾ ദൂരെയുള്ള സാധനങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനി എ എന്ന് വെച്ചാൽ എന്താണ് ഇവർ എന്നുള്ള അർത്ഥമാണ് വേ എന്ന് വെച്ചാൽ അവർ എന്നുള്ള അർത്ഥമാണ് ഇത് മക്കൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഇവർ രണ്ടാളുണ്ടല്ലോ ഇവർ രണ്ടാളുമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമറിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ് അത് നോക്കിക്കേ ഹം എന്ന് വെച്ചാൽ ഞങ്ങളാണ് മേ വെച്ചാൽ ഞാനാണ് ഇത് രണ്ടും സർവനാമുകളാണ് എന്നുള്ള കാര്യം മാത്രം മക്കളൊന്ന് മനസ്സിലാക്കിയൊക്കെ എന്താണ് ഹമ്മും മേയും എന്താണ് സർവ്വനാമുകളാണ് ഇനി ഇത് വെച്ചിട്ട് ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സ് പഠിച്ചിട്ട് വേണം മക്കള് പോവാൻ വേണ്ടിയിട്ട് എക്സാമിന് കേട്ടോ വളരെ കുറച്ച് ഗ്രാമർ മാത്രമേ ഉള്ളൂ അത് ഇത് തന്നെ പഠിച്ചാൽ മതിയാവും കേട്ടോ ഈ ഒരു കോണ്ടന്റിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും നോക്കിക്കേ ഹം പ്ലസ് ക എന്ന് പറഞ്ഞാൽ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഹം പ്ലസ് എന്ന് പറഞ്ഞാൽ ഹമാരിയാണ് എന്നുള്ള കാര്യം ഹമാരി ഹം പ്ലസ് കെ എന്ന് വെച്ചാൽ ഹമാരേ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക നോക്കിക്കെ അനുസരിച്ച് ഇവിടെ എന്നൊക്കെ ആക്കി കൊടുക്കേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ അല്ലെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കേ ഹം പ്ലസ് കു എന്ന് വെച്ചാൽ ഹമേ എന്നുള്ള അർത്ഥമുണ്ട് ഹം കു എന്നുള്ള അർത്ഥമുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താണ് ഹം കു ഹം കുന്നുള്ളതാണ് അടുത്തത് ഹം പ്ലസ് നേ എന്ന് വെച്ചാൽ വെച്ചെന്താണ് ഹംനേ എന്നുള്ളതാണ് ഈ ഒരു സാധനം മാറുന്നേ ഇല്ലേ നോക്കിക്കേ നേ എന്നുള്ള സാധനം മാറില്ല അങ്ങനെ തന്നെ ഈ കാ ഒക്കെ വന്നാലാണ് നമ്മുടെ ഈ ഒരു സാധനത്തിന് മാറ്റം ഉണ്ടാവുക എന്നൊക്കെ ആയിട്ട് മാറും അതേപോലെ തന്നെയാണ് എന്തും മേ എന്ന് പറയുന്നതും മേ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ എന്നാണ് അർത്ഥം ഇതൊരു സർവനാമെന്നുള്ളത് കാര്യം മക്കൾ ആലോചിക്കുക എന്നിട്ട് ഈ ബോക്സ് പഠിക്കുക അല്ലെ മേ പ്ലസ് ക എന്താണ് മേരാ ആണ് മേ പ്ലസ് കി എന്താണ് മേരി എന്നാണ് മേ പ്ലസ് കെ എന്ന് വെച്ചാൽ എന്താണ് മേരെ എന്നാണ് മേ പ്ലസ് കു എന്ന് വെച്ചാൽ മുജേ എന്നാണ് അല്ലെങ്കിൽ മുജ് എന്നാണ് കുറച്ച് വ്യത്യാസം വന്നില്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ തവണ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ആൾ ആരാണ് ഇതാണ് അപ്പൊ ഇത് പഠിക്കാതെ മക്കൾ ഒരിക്കലും പോകാൻ പാടില്ല അപ്പൊ നമുക്ക് എക്സാമിന് വന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം അല്ലെ നോക്കിക്കെ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് നോക്കിക്കെ മുജേ മേ എന്ന് പറയുന്ന ആ ഒരു വേർഡില് നിഹിദ് എന്ന് വെച്ചാൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ള എന്നുള്ള അർത്ഥം കേട്ടോ നിഹിദ് സർവനാം സർവനാം ഏതാണെന്ന് പഠിക്കേണ്ട അല്ലെ അപ്പൊ എന്നുള്ളതിന്റെ സർവനാം മേ ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഏതായിരിക്കും ആൻസർ മേ എന്നുള്ളതായിരിക്കും ആൻസർ അടുത്തു നോക്കിക്കേ ഹമാരി സർവനാം ഹമാരി എന്ന് പറയുന്ന ഈ ശബ്ദത്തിൽ ഉള്ള സർവനാമേതാണ് ഹരി പറയുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് കിട്ടും എന്താണ് ഹമ്മാണ് അല്ലെ എന്താണ് അമ്മാണ് എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെച്ചോളാം അടുത്ത സഹി വികൽപ്പ് ചുൻകറിലിഗെ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ നോക്കിക്കേ സഹി വി അല്ലെ ശരിയായിട്ടുള്ള ആൻസർ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മേ പ്ലസ് കോ എന്ന് വെച്ചാൽ എന്താണ് ആ മുജയാണ് മേ പ്ലസ് സേ ആണോ മുജേ അല്ല തെറ്റാണ് മേ പ്ലസ് കെ എന്ന് വെച്ചാൽ മുജേ ആണോ അല്ല തെറ്റാണ് മേ പ്ലസ് മേ എന്ന് വെച്ചാൽ മുജിയാണോ അല്ല തെറ്റാണ് ശരിയായിട്ടുള്ള ആൻസർ ഇതാണെന്ന് നമുക്ക് റിയാം അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റാന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ ഇത് തന്നെ വീണ്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് വേറൊരു ഗ്രാമർ വരാറുണ്ട് അതാണ് ഇത് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ്റെ എന്നിട്ടിട്ടുണ്ട് കോണ്ടന്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു കോണ്ടന്റിൽ പറഞ്ഞിട്ടുണ്ട് അത് മക്കൾ കാണാൻ വേണ്ടി ശ്രമിക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഇത് പഠിച്ചുവെച്ചാൽ മതി മേ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അവസാനിക്കുന്നത് ഹുമ്മിലായിരിക്കും മേ വെച്ച് തുടങ്ങിയാൽ ഹുമ്മിൽ അവസാനിക്കും തുമ്മു വെച്ച് തുടങ്ങിയാൽ ഹോയിൽ അവസാനിക്കും വഹ് യഹ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഹേയിലായിരിക്കും സെന്റൻസ് അവസാനിക്കുക ഒറ്റ കാര്യം ഈ ഒരു മൂന്ന് കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി മെ മേൻ്റെ കൂടെ ഹുമ്മേ ചേർക്കുള്ളൂ തുമ്മിന്റെ കൂടെ ഹോയെ ചേർക്കുള്ളൂ വഹ് ഏതെങ്കിലും പേരാണെങ്കിൽ നമ്മൾ ഹേ ആണ് ചേർക്കുക ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതായിരിക്കും മക്കളുടെ ഡൗട്ട് അല്ലേ നോക്കിക്കേ ഇങ്ങനെ ഒരു സാധനം തരും നമൂനയ്ക്ക് അനുസാർ അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ആ എക്സാമ്പിളിന്റെ അനുസാർ അതിനനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ

ഹും എന്നായിരിക്കും വരിക മേ എവിടൊക്കെ വന്നോ അവിടെ ഹും മാത്രമേ വരുള്ളൂ എന്നുള്ള ലോജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ മേന്റെ കൂടെ ഹും മാത്രമേ വരുള്ളൂ എന്ന് എന്നാലോക്കുക ഇനി ഇവിടെ തുമ് ലാസ്റ്റ് ഹോ ആണ് വരുക എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ അടുത്തു നോക്കിക്കെ നമൂനിക്ക അനുസാർ പൂർത്തീകരെന്നാണ് പറഞ്ഞിട്ടുള്ളത് തും നുക്സാൻ കർ സക്തേ ഹോ നിനക്ക് എന്താണ് ദോഷം വരുത്താൻ സാധിക്കും അപ്പൊ ഹും എന്നായിരിക്കും മേന്റെ കൂടെ ആര് മാത്രമേ വരുള്ളൂ ഹുമ്മ് മാത്രമേ വരുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ സെറ്റ് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാമർ ക്വസ്റ്റ്യൻ വരുകെട്ടോ ഇനി അവസാനത്തേക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഈ ക്വസ്റ്റ്യൻ മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇത് നാല് മാർക്കിന് ചോദിച്ചിട്ടുള്ള ആയിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിക്കേ മേ മന്ത്ര എന്തായിരിക്കും ഹും ആണ് ലാസ്റ്റ് വരിക ഹുമ്മ് വരുന്ന സെന്റൻസ് ചെയ്താ ഈ വേർഡ് എവിടെ ഉള്ളത് ഇതാണ് അപ്പൊ ഇവിടെ എന്താണ് പടുത്താ ഹും എന്നുള്ളതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലെ അടുത്ത നോക്കിക്കേ നോക്കിക്കേർ ജീവിത് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു നെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിയുടെ ഒക്കെ പേര് വരുവാണെങ്കിൽ ഹേയിലായിരിക്കും അവസാനിക്കുക നോക്കിക്കേ അപ്പൊ ഹേൽ അവസാനിക്കുന്നത് ഏതാ ഉള്ളത് ഹോ ജാ ഹേ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ ഹോ ജാത്തേ എന്നുള്ളതാണ് ആൻസർ ഓക്കെ സെറ്റ് മനസ്സിലായിട്ടുണ്ട് ഇനി തുമ്മ എന്ന് പറയുന്ന സാധനം എവിടെ മാത്രമേ അവസാനിക്കുള്ളൂ ഹോല് മാത്രമേ അവസാനിക്കുള്ളൂ എന്ന് അറിയാം ഹോ വെച്ചിട്ട് തുടങ്ങുന്ന ഒരു വാ വാക്ക് ഏതാണ് അവസാനിക്കുന്ന വാക്ക് ഏതാണ് ഇതാണ് അപ്പൊ എന്തായിരിക്കും തുമ്മേര അപമാൻ കർത്തേ ഹോ എന്ന് നമ്മൾ ഇവിടെ എഴുതാണ് ശ്രദ്ധിച്ചു കാണുക ശ്രദ്ധിച്ച് പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നന്നായിട്ട് എഴുതി പഠിച്ചു നോക്കുക കേട്ടോ അതൊക്കെ ഇനി ോള രാജകുമാർ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് നോക്കിക്കേ ജാ തേ ഹേ എന്നാണ് വന്നിട്ടുള്ളത് മകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇവിടെ എന്താണ് രാജകുമാരൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് അല്ലെ എന്താണ് രാജകുമാരൻ എന്ന് പറയുന്നത് കുമാർ എന്ന് പറയുന്നത് എന്താണ് ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട ആൾക്കാരാണ് അപ്പൊ റെസ്പെക്ട് കൊടുക്കേണ്ട ആൾക്കാർക്ക് നമ്മൾ എങ്ങനെ ചേർക്കുന്നറിയോ ജാ തേ ഹേ എന്നല്ല അവിടെ ചേർത്തിട്ടുള്ളത് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ എന്ന് പറയുന്ന ചിഹ്നം വേബിൻ്റെ ലാസ്റ്റ് നമ്മൾ കൊണ്ടുവിടും കൂടെ എന്തും കൂടി ചേർത്ത് കൊടുക്കും ഹേ പ്ലസ് കൂടി ചേർത്ത് കൊടുക്കും ഇത് വിശദമായിട്ട് നമ്മൾ അന്നത്തെ ഗ്രാമർ ക്ലാസ്സിലെടുത്തതാണ് അപ്പം മക്കൾ അതും കൂടി ഒന്ന് കാണുകട്ടോ അപ്പം റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യും ആപ്പ് വെച്ച് സെൻറ്റൻസ് തുടങ്ങുകയാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും ആൻസർ കേട്ടോ ആപ്പ് വെച്ച് തുടങ്ങുകയാണെങ്കിലും ഇത് തന്നെയായിരിക്കും ആൻസർ മാത്രമല്ല ഇനി രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് ദോ രാജകുമാർ ആണെങ്കിലും ജാത്തേഹേ ആണ് വരിക ഇനിയിപ്പം ലഡുക്ക ഓർ ലഡുക്കി രണ്ടിൽ കൂടുതൽ ആൾക്കാരെ നമ്മൾ പറയുകയാണ് രണ്ടാൾക്കാരെ പറയുകയാണെങ്കിലും എന്താണ് ജാത്തേഹേ എന്നുള്ള ചിഹ്നം പ്ലസ് ഹേ കുത്ത് ആയിരിക്കും വരിക അപ്പോൾ ഈ അവസാനത്തെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി ഇതധികം വരാറില്ല ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻ നമുക്ക് ഇത്ര മാത്രമേ ചോദിക്കാറുള്ളൂ ഒരു രണ്ടോ മൂന്നോ മാർക്കിനാണ് അധികവും വരാറ് അപ്പോൾ ഈ ഒരു ഗ്രാമർ ക്വസ്റ്റിൻ്റെ മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തി ചെയ്യരുത് നമുക്ക് ഫുള്ളിൽ ഫുൾ മാർക്ക് മേടിക്കാനുള്ളതാണ് അല്ലേ ഓക്കെ അപ്പോൾ നാളത്തെ എക്സാം തകർത്ത് തിമിർത്ത് എഴുതിക്കോളാം കേട്ടോ ബൈ